എൻ്റെ പേര് മറിയാമ്മ ജോർജ് എന്നാണ്. ഞാൻ ചേർത്തല വെട്ടയ്ക്കിൽ നിന്നും വരുന്നു. ഉടമ്പടി എടുത്തിട്ട് 2017 എടുത്ത്, ഇപ്പം 4 വർഷമാകുന്നു. അടുത്ത മാസം ആകുമ്പോൾ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. മാതാവ് പിന്നെ ഇപ്പം എനിക്ക് 10 വർഷമായി ഞാൻ വിദേശത്ത് പോകുവാനായിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് നടന്നില്ലായിരുന്നു. ഇപ്പം മാതാവ് എനിക്ക് പോകുവാനായിട്ട് വിസ അടിച്ച് ലഭിച്ചിട്ടുണ്ട്. ഡേറ്റ് അടുത്ത മാസം തൊട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ മൂത്തേളയും മോന് 10ാം ക്ലാസ്സിലായിരുന്നു, ഫുള്ള് A+ ഉണ്ടായിരുന്നു. മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ഹസ്ബൻഡിന് കോഴിക്കോടായിരുന്നു, ആഴ്ചയിലായിരുന്നു ഇവിടെ നാട്ടിൽ വന്നിട്ടിരുന്നത്. ഇപ്പം നാട്ടിൽ തന്നെ ഒരു കട ഇടുവാൻ സാധിച്ചു. മാതാവ് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിന് സാധിച്ചു. 20 വർഷമായി സ്ഥലം വാങ്ങിച്ചിട്ട്, അപ്പം ഞങ്ങൾക്ക് ഒരു വീട് ലഭിച്ചു. മാതാവ് അനുഗ്രഹങ്ങൾ തന്നു. ഒത്തിരി നന്ദി. 1000 നന്ദി. കൈയടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വലിയ അനുഭവമാണ്. അതായത് 20 വർഷമായിട്ട് സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാനോ മാറാനോ ഒക്കെ കഴിയാതെ വന്നിട്ട് കഷ്ടപ്പെടുകയാണ്. ഇവിടെ ഉടമ്പടി എന്ന വലിയ പ്രാർത്ഥനാ അനുഭവത്തിലൂടെ മാറാൻ താമസിക്കാനുള്ള കൃപ നൽകുകയാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോകാനായിട്ട് 10 വർഷമായിട്ട് ശ്രമമാണ്. പാസ്പോർട്ടൊക്കെ റെഡിയായി, അതിൻ്റെ ശ്രമങ്ങളിങ്ങനെ തുടരുകയാണ്. നടക്കാതെ വന്നപ്പോഴാണ് പരിശുദ്ധമ്മയുടെ സന്നിധാനത്തിൽ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ ഡോക്യുമെൻ്റ്സ് എല്ലാം ക്ലിയറായി ഇരിക്കുകയാണ്. ഭർത്താവ് കോഴിക്കോട് ജോലി ചെയ്യുകയാണ് അല്ലേ? കോഴിക്കോട് ജോലി, അപ്പോൾ മാസത്തിൽ 25 കൊല്ലമായിട്ട് കോഴിക്കോട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് വരിക മാസത്തിലോ ആഴ്ചകളിലൊക്കെയാണ്. അപ്പോൾ ഒരുമിച്ചാകാനും ഇവിടെ ആയിരിക്കാനും പറ്റാത്ത സാഹചര്യം. 25 വർഷമായിട്ട് അവിടെയുമാണ്. ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ അത് മാറ്റുകയാണ്. എന്നുവെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥലത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്, സന്ദർഭങ്ങളുടെ മേൽ അധികാരമുണ്ട്. 2004 അമ്മ കൃപാസനം അൾത്താരയിൽ ബഹുമാനം ജോസഫ് പ്രത്യക്ഷയാകുമ്പോൾ സമയക്കടികാരം നെഞ്ചിൽ ചർത്തിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അമ്മയ്ക്കുള്ള അധികാരം സ്ഥലത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ, സന്ദർഭത്തിൻ്റെ മേൽ. അപ്പോൾ മറിയാമ്മയുടെ ഭർത്താവ് ജോർജ് 25 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. സ്ഥലം മാറ്റം കിട്ടണം. സ്ഥലത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയുടെ സാന്നിധ്യമാണ് മാറ്റം കൊടുക്കുന്നത്. 10 വർഷമായിട്ട് വിദേശത്ത് പോകാൻ ശ്രമം. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയുടെ മാധ്യശക്തിയിലാണ് ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം അനുഗ്രഹം വർഷിക്കപ്പെടുന്നത്. അപ്പോഴേ നമുക്ക് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഭർത്താവിന് നാട്ടിലായിരിക്കാൻ കഴിയുന്നത്, ഇതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സങ്കടങ്ങൾ ബാക്കിയുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേദനകൾ ബാക്കിയുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നടക്കാതെ പോകുന്നു, ഈ നടക്കാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. കാലപ്പഴക്കം ചെന്ന രോഗങ്ങൾ, പ്രാർത്ഥനാവശ്യങ്ങളുടെ മേൽ അമ്മയുടെ കയ്യൊപ്പ് ചാർത്ത് നൽകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. ഈ സാക്ഷ്യം കേട്ട് നമ്മുടെ നിയോഗങ്ങളും വ്യക്തിപരമായ നിയോഗങ്ങളും തത്സമയം ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുക. കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മ നിങ്ങളുടെ ജീവിത നിയോഗങ്ങളെ ആശീർവദിക്കും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.